ഇതാണ് മധുര റെയിൽവേ സ്റ്റേഷൻ. അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടേക്കാണ്. അതിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ നിന്നാണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാം നമുക്ക്. ഇതാണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം. ഇതിൻ്റെ കൂടെ പോയാൽ നമുക്ക് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരാൻ പറ്റും. ഇതാണ് മെയിൻ എൻട്രൻസ് ഇവിടുത്തെ. ഇവിടെ നിന്ന് ഈ ഭാഗത്തോട്ട് റൈറ്റ് വരികയാണ്. നമ്മൾ മെയിൻ എൻട്രൻസിലൊക്കെ കടന്ന് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്നത് ഇങ്ങോട്ടാണ്. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാലാണ് നമുക്ക് ഡോർമിട്രി റിട്ടയറിംഗ് റൂമിലോട്ട് പോകുന്നത്. ഇവിടെ നേരെ കാണുന്നത് ക്ലോക്ക് റൂമാണ്. നമ്മുടെ ലഗേജൊക്കെ നമുക്കിവിടെ കീപ്പ് ചെയ്യാൻ കഴിയും. ഇതാണ് ഇവിടുത്തെ ക്ലോക്ക് റൂം. ഈ സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോയാലാണ് ഇവിടുത്തെ റിട്ടേണിംഗ് റൂമും ഡോർമിട്രിയും ഒക്കെ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ. ആ സൈഡിലോട്ട് എല്ലാം റൂംസാണ്. ഇതിൻ്റെ അങ്ങേയറ്റത്ത് രണ്ടെണ്ണം, ഒന്ന് മെയിൽ ഡോർമിട്രിയും ഒരെണ്ണം ഫീമെയിൽ ഡോർമിട്രിയുമാണ്. ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ ഡോർമിട്രിയുടെ ടാരിഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് 6 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ ബുക്ക് ചെയ്യാം. ഇതിൻ്റെ ടാരിഫ് രണ്ട് സൈഡിലോട്ടായിട്ട് സ്പ്രെഡ് ചെയ്ത് അടയ്ക്കുക. ഏകദേശം ഞാൻ കാണിച്ച സ്ഥലത്ത് മിഡിൽ പോർഷനാണ്. അവിടെയാണ് അതിൻ്റെ റിസപ്ഷനൊക്കെ ഉള്ളത്. ഇതൊരു എൻഡാണ് അങ്ങോട്ട്. ഇതിൻ്റെ ഇപ്പുറത്തോട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ടും അതേ ഇത്രയും റൂംസ് ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. അപ്പുറത്തെ സൈഡിലാണ് മെയിൽ ഡോർമിട്രിയും ഫീമെയിൽ ഡോർമിട്രിയും ഉള്ളത്. ഡബിൾ റൂം ഉണ്ട്, എ സി റൂമാണ്. നല്ല സൗകര്യമുണ്ട്. എൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാം. ഇത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ മേളിലായിട്ടാണ് ഇത് വരുന്നത്. ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമുക്ക് വരേണ്ടത്. ഈ സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പ് വരുന്നതെന്ന് വെച്ചാൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കൂടാണ് ഈ സ്റ്റെപ്പിലേക്ക് കയറി വരേണ്ടത്. ഇതാണ് റിട്ടയറിംഗ് റൂം. ഡബിൾ റൂം, എ സി റൂമാണിത്. അപ്പോൾ ഞാൻ ഉള്ളിൽ കടന്നു കഴിഞ്ഞു. ഒരു കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. രണ്ട് ചെറിയ ടേബിളുണ്ട്. അത് ഡബിൾ ബെഡാണ്. ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. വലിയൊരു കബോർഡുണ്ട്. അവിടെ ഇലക്ട്രിക് കെറ്റിലുണ്ട്. ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ചായയും കാപ്പിയൊക്കെ ഇടാനുള്ള സാഷേസൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ബാത്റൂം ഒന്ന് നോക്കാം. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. വാഷ് ബേസിൻ, ഒരു പുറത്ത് വാഷ് ബേസിനും അകത്ത് ആണ് ബാത്റൂം. ഇപ്പം നല്ല സൗകര്യമുണ്ട്. ഇതിൻ്റെ റേറ്റ് ഒരു ദിവസത്തേക്ക് 24 മണിക്കൂറിലേക്ക് 2000 രൂപയും ടാക്സുമാണ് വരുന്നത്. ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് താമസിക്കാൻ പറ്റുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോറിക്ഷ കിട്ടാനൊക്കെ ഉള്ള സൗകര്യമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പെരിയാർ ബസ് സ്റ്റാൻഡുണ്ട്. അപ്പം 6 മണിക്കൂറാണ് മിനിമം എടുക്കേണ്ടത്. അതിൻ്റെ റേറ്റൊക്കെ ഞാൻ അതിനകത്ത് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ മധുരയിൽ വരികയാണെന്നുണ്ടെങ്കിൽ റെയിൽവേ റിട്ടയറിംഗ് റൂം എടുക്കുക. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിന്ന് വന്നത് 9 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യുന്നത്. അടുത്ത ചെക്കൗട്ട് ചെയ്യുന്നത് അടുത്ത നാളെ രാത്രി 9 മണിക്കാണ്. അപ്പോൾ ഏകദേശം 24 മണിക്കൂർ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും 2 ദിവസത്തേക്ക് റൂം എടുക്കേണ്ടി വരും. അപ്പോൾ അത് വളരെ നഷ്ടമാണ്. ഇതിപ്പോൾ ഇങ്ങനെ 24 അവേഴ്സ് സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്കിത് കൊള്ളാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക മധുര വരുന്നവർ.